പൂജ മോളെ എന്തിനാ കരയണേ? അച്ഛൻ ചോദിക്കുന്ന കേട്ടില്ലേ, എന്തിനാണ് കരയണേ? ശരിടാ, ഓക്കെ ഓക്കെ അച്ഛന്റെ കൈക്ക് വിളക്കുന്നുണ്ടല്ലോ, എന്താ? കൈയല്ലടേ, ദേഹമാസാലും വിറക്കാണ്. ഇലു, അതെ, നീ ഞാനൊരു കാര്യം പറയാം, പക്ഷെ തിരിച്ചെന്താണ് കാര്യം എന്ന് ചോദിക്കത്തില്ല. എന്താ കാര്യം? അതല്ലേ പറഞ്ഞു, നീ എന്താണ് കാര്യം ചോദിക്കല്ല. എന്റെ അമ്മ ചക്കയെ കൈവച്ചാ അത് പൊന്നാണ്, കൈപ്പുണ്ണി വെച്ചാൽ അപകടം കൈപ്പുണ്ണി. അമ്മയ്ക്ക് ചക്കയുടെ കാര്യത്തില് മാവേലിക്കരയിൽ എന്റെ കുഞ്ഞമ്മ ഓ തലേക്കൂടെ ചക്ക വഴി ചത്ത്, തലേക്കൂടെ ചക്ക വഴി ചത്ത്. സത്യം പറഞ്ഞ അവന്റെ സ്ഥാനത്ത് വേറെ വല്ല ആമ്പിള്ളരായിരുന്നെങ്കിൽ നിന്റെ കേട്ടല്ലോ നടു ചവിട്ടി ഓടിച്ചേരാ. അമ്മയുടെ സപ്പോർട്ട് ചെയ്യണോ ചേട്ടൻ, ഏറ്റവും വലിയ ബലം. എന്റെ അമ്മ ചേട്ടൻ അറിയണില്ല ചേട്ടൻ കാൽച്ചോട്ടിൽ മണ്ണു വലിച്ചു പോണത്. ആ ചെരിപ്പിടുന്നോണ്ടേ ഈ ഇത് ഒരു മാഗസീനും ഞാനും കവിത എഴുതിയൊരു ബുക്കാണ്. ഈ ബുക്കും കൊണ്ടാണ് ഞാൻ പോയത്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ ബുക്കിലെ കവിത ഒക്കെ മിസ് വായിച്ചു. എന്നിട്ട് മിസ് എൻ്റെ അടുത്ത് എന്താ പറഞ്ഞെന്ന് അറിയോ? മേല ഇത് ആവർത്തിക്കരുതെന്നല്ലേ. ചേട്ടനടുത്ത് അവരെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ മോളെ കൊണ്ട് ഐസ്ക്രീം ചോക്ലേറ്റ് മേടിച്ചതരാം. അവനെ കണ്ടാലറിയ അവൻ കള്ളനാണ്. നീ എപ്പോഴും പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോ അവനെല്ലാം പൈസ കൂടുതൽ കൊടുക്കത്തുള്ളൂ. നമുക്ക് ഇങ്ങനെ തന്നെ വേണോടാ. എടാ സാറില്ല, അവൻ കുറച്ച് ദിവസം കഴിയുമ്പോ ബൈക്കൊക്കെ ഓടിക്കാൻ തരും. എന്റെ പട്ടി ഓടിക്കാൻ ബൈക്ക്. എടാ അതൊക്കെ ഒരു പാടല്ലേ, ഇനി പട്ടിയെ മേടിക്കണം, മൈനെ ബൈക്ക് ഓടിക്കണം. അപ്പൊ എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നിച്ചിട്ട് ശല്യം. ഞാൻ പോട്ടെ.